തൃശൂർ ജില്ലയിലുള്ള മുകുന്ദപുരം താലൂക്കിൽ വടമ വില്ലേജിലാണ് പാമ്പുമേക്കാട് മന സ്ഥിതി ചെയ്യുന്നത്. മേക്കാട് മനയിൽ സർപ്പാരാധന തുടങ്ങിയ കാലം മുതൽക്കാണ് ഈ മനയെ പാമ്പുമേക്കാട് മന എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത, ക്ഷേത്ര സങ്കല്പങ്ങളിൽ നിന്നും വിഭിന്നമായി മനയ്ക്കുള്ളിലെ കിഴക്കിനിയിലാണ് പ്രധാന പ്രതിഷ്ഠകളായ വാസുകിയെയും നാഗയശിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മനയ്ക്കുള്ളിലെ പ്രധാന പ്രതിഷ്ഠകളെ എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് ദർശിക്കാൻ കഴിയില്ല എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഭക്തജനങ്ങൾക്ക് മനയ്ക്കുള്ളിലെ പ്രധാന പ്രതിഷ്ഠകളെ ദർശിക്കാൻ കഴിയുന്ന ദിവസങ്ങൾ ഇവയാണ്. മിഥുനം, കർക്കിടകം, ചിങ്ങം ഒഴിച്ചു വരുന്ന എല്ലാ മാസത്തിലെയും ഒന്നാം തീയതിയും കന്നിമാസത്തിലെ ആയില്യം നാളിലും മീനമാസത്തിൽ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങളിലും മേടം പത്തിനും കർക്കിടക മാസത്തിലെ അവസാന ദിവസവും. നാഗങ്ങൾക്ക് നൂറും പാലും ഊട്ടുന്ന ചടങ്ങ് ഇവിടെയുമുണ്ട്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കദളിപ്പഴം, പാൽ എന്നിവ അടങ്ങുന്ന മിശ്രിതം നാഗങ്ങൾക്ക് ഏറെ ഇഷ്ടമാണെന്നാണ് വിശ്വാസം. മേടമാസത്തിൽ ചൊവ്വ, വെള്ളി, ഞായർ എന്നീ കൊടിയാഴ്ചകളിൽ ഒന്നിൽ മുടിയേറ്റു നടത്തുന്നു. മേടമാസത്തിൽ കളമെഴുത്തും പാട്ടും ഒരു പ്രധാന ചടങ്ങാണ്. കേരളത്തിൽ സർപ്പബലി നടത്താൻ പാമ്പുമേക്കാട് മനക്കാർക്കും അധികാരമുണ്ട്. മണ്ഡലകാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ സർപ്പബലി നടത്തി വരുന്നു. ഈ കാലയളവിൽ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും ഇവിടെ കളമെഴുത്തും പാട്ടും നടത്തി വരുന്നു. പുള്ളുവൻ പാട്ട് ഇവിടെ പതിവില്ല, സർപ്പം പാട്ടാണ് നടത്തി വരുന്നത്. വാരണാട്ട് കുറുപ്പന്മാരാണ് ഇവിടെ പരമ്പരാഗതമായി സർപ്പം പാട്ടും കളമെഴുത്തും നടത്തി വരുന്നത്. ആവാഹന കർമ്മം പൂർവികമായി പാമ്പുമേക്കാട്ടു നമ്പൂതിരിമാർക്ക് മാത്രമാണുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പാതിരാക്കുന്നത്തു മനക്കാരും ചെയ്തു പോരുന്നു. ആവാഹിച്ച കാവുകളെ മനയിലെ തെക്കേ പറമ്പിലാണ് കുടിയിരുത്തുന്നത്. കുടിയിരുത്തിയ ശേഷം പഴയ കാവുകളെ നശിപ്പിക്കാൻ മനക്കാർ അനുവാദം നൽകും. ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയാണ് മനയിലെ കാരണവർ. പ്രായപൂർത്തിയായവർക്ക് ഭരണാവകാശം ലഭിക്കും. ട്രസ്റ്റ് രൂപവൽക്കരിച്ച് ഓരോ ട്രസ്റ്റിക്കും 1 വർഷം വീതം ഭരണം നൽകുകയാണ് ഇന്ന് നടന്നുവരുന്നത്. മനയിലുള്ളവർ പാരമ്പര്യമെന്നാണ് നാഗങ്ങളെ വിശേഷിപ്പിക്കുക. ഈ മനയിൽ ഒരു കുട്ടി ഉണ്ടായാൽ കുട്ടിയെ സ്വീകരിക്കാൻ പാരമ്പര്യങ്ങൾ എത്തുമത്രേ. മരണമുണ്ടായാലും ഒരു പാരമ്പര്യവും കൂടെ മരിക്കും. മനയിലെ തെക്കേക്കാവിലെ ഒരു ഭാഗത്താണ് ഇരുവരെയും സംസ്കരിക്കുക. പാരമ്പര്യത്തിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയതിന് ശേഷമാണ് മനയിലെ അംഗത്തിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. ഇതുമാത്രമല്ല, മനയുടെ അകത്തോ പുറത്തോ നമ്പൂതിരിമാരുടെ യാത്രാവേളകളിലോ ഒരു നാഗത്തിന് ജീവഹാനി സംഭവിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ സംസ്കാര കർമ്മങ്ങൾ നടത്തുകയും 10 ദിവസം പുല ആചരിക്കേണ്ടതുമാണ്. ഈ മനയിലുള്ളവർക്ക് സർപ്പദർശനം ഏറ്റാലും വിഷം ഏൽക്കുകയില്ല എന്നൊരു വിശ്വാസമുണ്ട്. നിത്യപൂജയ്ക്കായി ഉപയോഗിക്കുന്ന വിളക്കിലെ എണ്ണയും കിടാവിളക്കിലെ എണ്ണയും മഷിയുമാണ് ഇവിടെ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത്. തൊക്കു രോഗങ്ങൾക്കും മറ്റ് സർപ്പ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഉത്തമ ഔഷധമാണ് ഈ എണ്ണ. മനയ്ക്ക് ചുറ്റുമായി 5 കാവുകളുണ്ട്. ഇതിൽ തെക്കേ കാവിനാണ് ഏറ്റവും പ്രാധാന്യം. ആവാഹന കർമ്മം കഴിഞ്ഞ് കൊണ്ടുവരുന്ന നാഗങ്ങളെ ഈ തെക്കേ കാവിലാണ് കുടിയിരുത്തുന്നത്. തെക്കേക്കാവിൽ പുരാതനമായ ഒരു കുളവും ഒരു നാഗലിംഗമരവും നമുക്ക് കാണാനാവും. മുൻവശത്തുള്ള പടിപ്പുരമാളിയയ്ക്ക് ഏതാണ്ട് 250 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇതിനുള്ളിൽ 2 വലിയ 10 പുരകളും നമുക്ക് കാണാനാകും. ഈ മാളികയ്ക്ക് മുമ്പിലുള്ള വടക്കുവശത്തെ കാവിലാണ്
ചോറൂണ്, തുലാഭാരം തുടങ്ങിയ വഴിപാടുകൾ നടത്തി വരുന്നത്. വൃശ്ചികമൊന്നാണ് ഇവിടുത്തെ വിശേഷ ദിവസം. പുതിയതായി കുടുംബത്തിലെ ഒരംഗം ചാർജ് എടുക്കുന്നതും അന്നാണ്. നാഗരാജാവായ വാസുകി ഇല്ലത്തെ കാരണവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും ഇന്നേ ദിവസം തന്നെയത്രേ. മനയിലെത്തുന്ന നാഗങ്ങളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുതെന്നും പറമ്പ് കിളക്കുകയോ ഉഴുതുമറിക്കുകയോ ചെയ്യരുതെന്നും എട്ടുകെട്ടിലെ അടുക്കളയിലല്ലാതെ തീ കത്തിക്കരുതെന്നുമുള്ള കർശന നിയന്ത്രണങ്ങളുണ്ട്. മാത്രവുമല്ല, അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലാതെ തുപ്പുകയോ മലമൂത്ര വിസർജനം ചെയ്യുകയോ പാടുള്ളതല്ല. പാമ്പുമേക്കാട് പോലെ തന്നെ നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായ മറ്റു രണ്ട് ക്ഷേത്രങ്ങളാണ് മണ്ണാറശാലയും നാഗർകോവിലും. ഈ മൂന്ന് കോവിലുകളെയും ബന്ധിച്ചുകൊണ്ട് ഒരു വിശ്വാസമുണ്ട്. സർപ്പരാജാവായ അനന്തൻ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലുമായി കിടക്കുന്നു എന്നും അതിൽ അനന്തൻ്റെ തലഭാഗം നാഗർകോവിലിലും ഉടൽഭാഗം മണ്ണാറശാലയിലും വാൽഭാഗം പാമ്പുമേക്കാടിലുമാണ് കിടക്കുന്നത് എന്നാണ് സങ്കല്പം. നാഗർകോവിലിലെ പ്രധാന തന്ത്രി പാമ്പുമേൽക്കാട്ടുമനയിൽ നിന്ന് തന്നെയാണ്. നാഗർകോവിലിലെ പ്രധാന പൂജയ്ക്കെല്ലാം തന്നെ പാമ്പുമേൽക്കാട്ട് നിന്നും നമ്പൂതിരിമാർ അവിടെ എത്താറുണ്ട്. മനയിൽ ജനിക്കുന്ന ആൺകുട്ടികളെ ഉപനയനത്തിന് മുമ്പായി നാഗർകോവിലിൽ കൊണ്ടുപോയി തൊഴുവിക്കുക എന്നൊരു പതിവുണ്ട്. മനയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വലിയ ദാരിദ്ര്യത്തിലായിരുന്ന മനയുടെ ദാരിദ്ര്യ ദുഃഖ ശമനത്തിനായി മനയിലെ മൂത്ത കാരണവർ ചരിത്രപ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന ഭജനമിരിക്കുകയും ഭജനത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു ദിവസം രാത്രി കയ്യിൽ മാണിക്കക്കല്ലുമായി വാസുകി എന്ന സർപ്പരാജൻ തിരുമേനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സർപ്പരാജൻ്റെ സാമീപ്യം തൻ്റെ ഇല്ലത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്നും തൻ്റെ കുടുംബത്തിലെ ദാരിദ്ര്യ ദുഃഖത്തിന് ശമനമുണ്ടാകണമെന്നും തിരുമേനി ആവശ്യപ്പെടുകയും വാസുകി തിരുമേനിയുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതോടൊപ്പം മാണിക്കക്കല്ലും നൽകി എന്നുമാണ് ഐതിഹ്യം. ഇല്ലത്തേക്ക് മടങ്ങിയ തിരുമേനിയുടെ ഓലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്തെയാണ് മനയിലെ കിഴക്കിനിയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നാഗയക്ഷിയുടെയും വാസുകിയുടെയും കൽപ്പന അനുസരിച്ച് മേൽക്കാട് മനയിലെ നമ്പൂതിരിമാർ ജീവിക്കാൻ തുടങ്ങിയതു മുതൽ മനയിലെ ദാരിദ്ര്യത്തിന് അറുതി വന്നു എന്നുമാണ് വിശ്വാസം.